കുടിവെള്ളക്ഷാമം രൂക്ഷമായ കാരശ്ശേരിയിൽ കുടിവെള്ള വിതരണത്തിന് നടപടിയില്ലാത്തതിൽ പ്രതിഷേധിച്ച് ഇടതു മെമ്പർമാർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. സമരം CPIM ഏരിയ കമ്മിറ്റി അംഗം മാന്ത്ര വിനോദ് ഉദ്ഘാടനം ചെയ്തു. മാർച്ച് 31 വരെ കാരശ്ശേരി പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ വാഹനത്തിൽ കുടിവെള്ളമെത്തിക്കാൻ സംസ്ഥാന സർക്കാർ അനുവദിച്ച 600,000 രൂപ ഒരിടത്തുപോലും കുടിവെള്ളമെത്തിക്കാതെ ലാപ്സാക്കിയതായി ആരോപിച്ചാണ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ഇടതു മെമ്പർമാർ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. LDF മെമ്പർമാരായ KP ഷാജി, ശിവദാസൻ കാരോട്ടിൽ, MR സുകുമാരൻ, KK നൌഷാദ്, ജീത സുരേഷ്, ശ്രുതി കമ്പളത്ത്, EP അജിത്ത്, CGCB എന്നിവരാണ് സമരം നടത്തിയത്. അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന കാരശ്ശേരിയിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് പഞ്ചായത്ത് ഭരണസമിതിയുടേതെന്ന് മെമ്പർമാർ പറഞ്ഞു. 8-ാം വാർഡിലെ പഞ്ചായത്ത് റോഡിനെതിരെ സ്വകാര്യ വ്യക്തി കോടതിയിൽ നൽകിയ പരാതിക്ക് അനുകൂലമായി സെക്രട്ടറിയുടെയും വാർഡ് മെമ്പറുടെയും നിലപാടിന് വിരുദ്ധമായി നിലപാട് സ്വീകരിച്ചുകൊണ്ട് വൈസ് പ്രസിഡന്റ് കോടതിയിൽ രേഖാമൂലം കത്ത് നൽകിയത് പ്രതിഷേധാർഹമാണെന്നും ഇടതുമുന്നണി പറയുന്നു. സെക്രട്ടറിയോട് പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ ആക്രോശിച്ച പ്രസിഡന്റിന്റെ നടപടിക്കെതിരെ, ജീവനക്കാരോട് മോശമായി പെരുമാറുന്ന പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും നടപടിക്കെതിരെ ഭരണസമിതി യോഗം ചേരാൻ നടപടിയില്ല തുടങ്ങിയ മുദ്രാവാക്യങ്ങളും ഇടതു മെമ്പർമാർ ഉന്നയിച്ചു. സമരം CPM ഏരിയ കമ്മിറ്റി അംഗം മാന്ത്ര വിനോദ് ഉദ്ഘാടനം ചെയ്തു. ഇപ്പോ ഈ പുണ്യമാസത്തിൽ റംസാൻ മാസത്തിൽ കുടിവെള്ളത്തിന് ആളുകൾക്ക് ഇങ്ങനെ നട്ടോട്ടം ഓടുമ്പോൾ ഗവൺമെന്റിന് ഫണ്ട് അനുവദിച്ചിട്ട് പോലും കേരള ഗവൺമെന്റ് 600,000 രൂപ ഈ മാർച്ച് 31 ചെലവഴിക്കേണ്ട ഫണ്ട് അനുവദിച്ചു പോലും അത് നടപ്പിലാക്കാൻ ആവശ്യമായ ഭരണസമിതി യോഗം വിളിച്ചു ചേർക്കാതെ നിസ്സംഗത പൊടിപ്പിക്കുന്ന ഈ ഭരണസമിതിക്കെതിരെയാണ് ഇതേപോലെ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ഹോട്ടൽ കോളനിയകത്ത് ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരു കുടിവെള്ള പദ്ധതി കൊണ്ടുവന്നതിന് അതിലെ 40 കുടിവെള്ള അംഗങ്ങൾക്ക് കുടിവെള്ളം കിട്ടുന്ന ആവശ്യമായ നടപടി സ്വീകരിക്കാതെ ആ പദ്ധതി ഇപ്പം നിശ്ചലമായിരിക്കുക. കഴിഞ്ഞ 2022-23 വർഷക്കാലത്ത് ജില്ലാ പഞ്ചായത്ത് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിന് അനുവദിച്ച 15,00,000 രൂപ ലാപ്സാക്കിക്കൊണ്ട് അത് കഴിഞ്ഞ വർഷം പദ്ധതി പൂർത്തീകരിക്കേണ്ടതാ. ഇപ്പോഴും ആ പദ്ധതി ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്ത് മെമ്പർ MR സുകുമാരൻ അധ്യക്ഷനായി, സജി തോമസ്, KK ശിവദാസൻ, ദേവരാജൻ, ഒ സുഭാഷ്, KP ഷാജി, ജീത സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.